പ്രാക്ടീസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിലാണ്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ശ്വസന വ്യവസ്ഥ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്കറിയാം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം അല്ലെങ്കിൽ കേന്ദ്രം എന്ന് വിളിക്കുന്നത് ശ്വാസകോശത്തെയാണ് അല്ലെങ്കിൽ ലങ്സ്. പേശികളില്ലാത്ത അവയവമാണ് ഏത്? ശ്വാസകോശം. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എവിടുന്നാണ് ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത്? മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഹൃദയത്തിനും കിഡ്നിക്കും ലിവറിനും ആവരണം ഉള്ളതുപോലെ ശ്വാസകോശത്തിനും ഒരു സംരക്ഷണ ആവരണം ഉണ്ട്. ഏതാണത്? പ്ലൂറ. പ്ലൂറ എന്ന് പറയുന്ന ഒരു ആവരണമാണ് ശ്വാസകോശത്തെ സംരക്ഷിക്കാനുള്ളത്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. നമുക്കറിയാം അന്നനാളത്തേക്കുള്ള റൂട്ട് തുടങ്ങുന്നതും ശ്വാസകോശത്തിലേക്കുള്ള റൂട്ട് തുടങ്ങുന്നതും ഒരേ ഒരു സ്ഥലത്തിൽ നിന്നാണ്. ആ സ്ഥലത്തെ പറയുന്നതാണിത് ഗ്രസനി. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമ പിതാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിക്കരുത് എന്ന് പറയാൻ കാരണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രസനിയിൽ നിന്നാണല്ലോ അന്നനാളത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ഉള്ള തുടക്കം, അല്ലെങ്കിൽ രണ്ടും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഗ്രസനിയിൽ ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം പോകാൻ പാടില്ല. അതിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് ഏത് ഭാഗമാണ്? ക്ലോമ പിതാനമാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാതെ ക്ലോമപിതാനം തുറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണം എങ്ങോട്ട് പോകും? ശ്വാസകോശത്തിലോട്ട് പോകും. സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്നത് ശ്വാസനാളമാണ് അല്ലെങ്കിൽ ട്രക്കിയ. നമ്മൾ അറവ് ശാലകൾ പോയി കഴിഞ്ഞാൽ അവിടെ പോത്തിൻ്റെ അല്ലെങ്കിൽ കാളയുടെയൊക്കെ ശ്വാസനാളം നമുക്ക് കാണാൻ ദർശിക്കും അല്ലെങ്കിൽ കാണാൻ കഴിയും. അതൊക്കെ ഈ സി ആകൃതിയിൽ തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ കുഴലാണ്. മനുഷ്യൻ്റെത് സാധാരണക്കാർ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അറവ് ശാലകൾ പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ശ്വാസനാളം കാണാൻ പറ്റും, ബ്രെയിൻ കാണാൻ പറ്റും, കിഡ്നി കാണാൻ പറ്റും, ലിവർ കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി പഠിക്കണമെങ്കിൽ ഈ അറവ് ശാലകളിൽ പോയാൽ മതി. ശ്വാസനാളം രണ്ടായി പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളെ അറിയപ്പെടുന്നത് ബ്രോങ്കൈകൾ. ബ്രോങ്കൈകൾ ശ്വാസനാളം, നമ്മൾ പറഞ്ഞു ശ്വാസനാളം, ആ ശ്വാസനാളത്തിൻ്റെ ഒരു ഡിവിഷൻ ആണ് ഇത് ബ്രോങ്കൈകൾ. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ശ്വസനിയാണ്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ. ഇപ്പം ബ്രോങ്കൈ വീണ്ടും വിഭജിച്ചെന്തായി മാറും? ശ്വസനിയായി മാറും. ആദ്യം ശ്വാസനാളം, പിന്നെ ബ്രോങ്കൈകൾ, ബ്രോങ്കൈ വീണ്ടും എന്തായി മാറും? ശ്വസനിയായി മാറും. ശ്വസനിയുടെ അഗ്രശാഖകൾ അറിയപ്പെടുന്നത് ശ്വസനിക. അപ്പൊ ശ്വാസനാളം, ബ്രോങ്കൈ, പിന്നേതാണ് ശ്വസനി, പിന്നേതാണ് ശ്വസനിക. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്റ്റിക സ്വഭാവമുള്ള അതിലോലമായ സ്ഥര അറകളെയാണ് എന്ത് പറയുന്നത്? വായു അറ അല്ലെങ്കിൽ ആൽവിയോളകൾ. ഈ ശ്വാസകോശത്തിന്റെ
അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നതും ആൽവിയോളകളാണ്. എന്നാൽ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്വാസകോശമാണ്. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ആൽവിയോളകൾ. ഇനി ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്ന വായുവോളകൾ. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഏരിയയാണ് ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്ന വായു അറകളെയാണ് എന്ന് വിളിക്കുന്നത് ആൽവിയോളകൾ. വായു അറകളിൽ കാണപ്പെടുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് പി എസ് സി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റിറ്റീവ് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത ഒരു പോയിന്റാണിത്, മൈക്രോഫേജുകൾ. മൈക്രോഫേജുകൾ വായു അറകൾ കാണപ്പെടുന്ന കോശങ്ങളെയാണ് മൈക്രോഫേജുകൾ എന്നറിയപ്പെടുന്നത്. ശ്വസന വേളയിലെ രോഗാണുക്കളെയും പൊടി പടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുക, അതാണ് ഈ മൈക്രോഫേജിന്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് ശ്വാസകോശ പട്ടാളം എന്ന പേരിലും അറിയപ്പെടുന്നത് ഏതാണ്? മൈക്രോഫേജുകളാണ്. വായു അറകളിൽ പൊടിപടലങ്ങളോടും രോഗാണുക്കളോടും ഏറ്റുമുട്ടി പ്രതിദിനം വീരമൃത്യു വരിക്കുന്ന മൈക്രോഫേജുകളുടെ എണ്ണം ഏകദേശം 50 ലക്ഷത്തോളമാണ്. ഇവർ ഏറ്റുമുട്ടുന്ന ആൾക്കാരാണ്, വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ്. ഇവരെ അറിയപ്പെടുന്ന പേരെന്താണ്? ശ്വാസകോശത്തെ പട്ടാൾക്കാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ഇത്, ലസിത്തി. വായു അറകൾ അടഞ്ഞു പോകാതെ വീർത്തുങ്ങ് നിൽക്കണം, അതായത് അത് അടഞ്ഞ് ചപ്പിപ്പോകാൻ പാടില്ല. അതിൽ നിന്ന് വായു അറകളെ സംരക്ഷിക്കുന്നതാണ് ഇത്, ലസിത്തി. ലസിത്തി ഉണ്ടെങ്കിൽ വായു അറകൾ അടഞ്ഞു പോകില്ല. ഇനി ഓക്സിജൻ കലരുന്നത് എവിടെ വെച്ചിട്ടാണ്? ആൽവിയോളകൾ വെച്ചിട്ടാണ്. ഓക്സിജൻ വിനിമയമൊക്കെ നടക്കുന്നത് ആൽവിയോളകളിൽ വെച്ചിട്ടാണ്. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശിയാണ് ഡയഫ്രം. ഉദരാശയത്തെയും ഔരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണിത്, ഡയഫ്രം. ഈ ഡയഫ്രം തന്നെയാണ് ശ്വസനത്തിന് സഹായിക്കുന്നത്. ഔരാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയും ഏത് തന്നെയാണ്? ഡയഫ്രമാണ്. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണിത് ഇന്റർകോസ്റ്റൽ പേശികൾ, അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇന്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? വാരിയലുകൾക്കിടയിലാണ്. ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഔരാശയത്തിന്റെ സങ്കോച വികാസങ്ങളാണ്. എന്താണ് അടിസ്ഥാനം? സങ്കോചിക്കുന്നു, വികസിക്കുന്നു, സങ്കോചിക്കുന്നു, വികസിക്കുന്നു. ഇതാണ് എന്തിന്റെ അടിസ്ഥാനം? ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം. ഇനി ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നത് പൾമണറി റെസ്പിറേഷൻ ആണ്. പൾമണോളജി എന്തായിരുന്നു? ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനമാണ് പ്ലൂറോളജി, അല്ലെ? എന്നാൽ ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നതാണ് പൾമണറി റെസ്പിറേഷൻ ആണ്. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട് ശ്വസനവുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഉച്ഛ്വാസം, നിശ്വാസം. എന്താണ് ഉച്ഛ്വാസം? വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം, ഇൻഹെയിലിംഗ് ആണ് ഇത് ഉച്ഛ്വാസം. എന്നാൽ വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം നിശ്വാസം. ഈ രണ്ട് പ്രോസസ്സാണ് ശ്വസനത്തിൽ നടക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന മസിൽസ് ആണേത്, വാരിയലുകൾക്കിടയിലുള്ള മസിലാണേത്, ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇനി ഉച്ഛ്വാസ വായുവിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലബാഷ്പം. അതിൻ്റെ അളവും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ഓക്സിജൻ്റെ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എത്ര ശതമാനത്തിൽ? 21% എന്നാണ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് 0.04% ആണ്. എന്നാൽ നൈട്രജൻ 78% ആണ്. ജലബാഷ്പം 0.96. ഇനി നിശ്വാസ വായു നോക്കൂ. ഓക്സിജൻ 15%, കാർബൺ ഡൈ ഓക്സൈഡ് 4%, നൈട്രജൻ 78%, ജലബാഷ്പം 3%. അപ്പൊ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഉച്ഛ്വാസ വായുവിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്.
എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് നൈട്രജനാണ് ഇനി നിശ്വാസവായു നോക്കൂ അതിലും ഏറ്റവും കൂടുതലുള്ള ഏതാണ് നൈട്രജനാണ് എന്തുകൊണ്ടാണ് ഈ നൈട്രജൻ നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല പോയ നൈട്രജൻ ഫുൾ പുറത്തേക്ക് വരികയാണ് അപ്പോൾ നിശ്വാസവായു ആയാലും ഉച്ഛ്വാസവായു ആയാലും ഏറ്റവും കൂടുതൽ പെർസെൻ്റേജ് വാതകം ഏറ്റവും കൂടുതൽ പെർസെൻ്റേജിലുള്ള അല്ലെങ്കിൽ വാതകം ഏറ്റവും കൂടുതൽ പെർസെൻ്റേജിൽ നമുക്ക് ലഭിക്കുന്ന വാതകം ഏതാണ് നൈട്രജനാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നൈട്രജനാണ് ഇനി ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അവസ്ഥ നോക്കുക ഉച്ഛ്വാസ വായുവിൽ വായു അടങ്ങൽ ഓക്സിജന്റെ ഗാഢത എന്താണ് കൂടുതലാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ കൂടുതലാണ് എന്നാൽ ഉച്ഛ്വാസ വായുവിൽ വായു അടങ്ങൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത എന്താണ് കുറവാണ് ശ്വസിക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നോക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ഗാഢതയാണ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവാണ് ഉച്ഛ്വാസ വായുവിൽ രക്തലോമികൾ ഓക്സിജന്റെ ഗാഢത കുറവാണ് നമ്മൾ ഉച്ഛ്വാസ വായുവിൽ ഉച്ഛ്വാസ വേളയിൽ രക്തലോമികൾ കാരണം അവിടുന്ന് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഓക്സിജനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന ആ രക്തലോമികൾ ഓക്സിജന്റെ അളവ് എന്താണ് കുറവാണ് അതിന്റെ ഗാഢത കുറവായിരിക്കും എന്നാൽ രക്തലോമികൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരുന്നു അല്ലെങ്കിൽ ഗാഢത എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പൊ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും കുറവെന്താണ് ഓക്സിജനും എന്നാൽ ഉച്ഛ്വാസ വേളയിൽ ഓക്സിജന്റെ വായു അറകൾ ഓക്സിജന്റെ ഇവിടെ വായു അറകളും രക്തലോമികളും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത് വായു അറകളിൽ ഉച്ഛ്വാസ വേളയിൽ ഓക്സിജന്റെ അളവ് അല്ലെങ്കിൽ ഗാഢത കൂടുതലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവാണ് എന്നാൽ രക്തലോമികളിൽ ഓക്സിജന്റെ ഗാഢത എന്താണ് കുറവാണ് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലുമാണ് ഇനി വാതക വിനിമയം വായു അറകൾ എങ്ങനെയാണിത് നടക്കുന്നത് ശ്വസന വാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം നടക്കുന്നത് വായു അറകളിലാണ് കൈമാറ്റം നടക്കുന്നത് വായു അറകളിലാണ് കാരണം അങ്ങേയറ്റം അല്ലെങ്കിൽ അഗ്രഭാഗം എന്ന് പറയുന്നത് ആൽവിയോളയാണ് ശ്വസനാളം തുടങ്ങി പിന്നെ അത് അവസാനിക്കുന്നത് ആൽവിയോളയിൽ അവിടെ വെച്ചിട്ടാണ് ഈ വാതക വിനിമയം നടക്കുന്നത് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രശാഖകളായ ശ്വസനികൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ് നമ്മൾ പറഞ്ഞു വായു അറകളിലാണ് വാതക വിനിമയം നടക്കുന്നത് ഇനി വാതക വിനിമയം വായു അറകളിൽ വായു അറകളുടെ ഭിത്തിയും അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തരോമികളുടെ ഭിത്തിയും നിർമ്മിതമായിരിക്കുന്നത് ഓരോ നിര കോശങ്ങളാൽ മാത്രമാണ് വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും വിനിമയം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷനിലൂടെയാണ് അപ്പൊ നമുക്കറിയാം രക്തലോമിക പിന്നെ വായു അറ വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവായിരിക്കും രക്തലോമികളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലും ഓക്സിജന്റെ ഗാഢത കുറവായിരിക്കും അപ്പൊ അവിടെ ഡിഫ്യൂഷൻ നടക്കും ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് വായു സഞ്ചരിക്കും വായു അറകളിൽ ഗാഢത കൂടിയത് ഓക്സിജനാണ് അപ്പം ഗാഢത കൂടിയ ഓക്സിജൻ ഗാഢത കുറഞ്ഞ രക്തലോമികളിലേക്ക് ഡിഫ്യൂഷൻ വഴി എത്തും അതുപോലെ രക്തലോമികളിലുള്ള ഗാഢത കൂടിയ രക്തലോമികളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗാഢത കൂടുതലാണ് അവിടുന്ന് വായു അറകളിലേക്ക് സഞ്ചരിക്കും കാരണം എന്താ അവിടെ ഗാഢത കൂടുതലാണ് വായു അറകളിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവാണ് അപ്പൊ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും കുറഞ്ഞ ഭാഗത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സഞ്ചരിക്കും ഇതാണ് ഡിഫ്യൂഷൻ ഇതാണ് വായു അറകളിൽ നടക്കുന്നത് അല്ലെങ്കിൽ വായു അറകളിലും രക്തലോമികളിലും നടക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനം എന്നറിയപ്പെടുന്നത് എന്താണ് അൺഎയറോബിക് റെസ്പിറേഷൻ അവായു ശ്വസനം ഓക്സിജന്റെ ആബ്സെൻസിൽ ഇനി ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള ശ്വസനം ഏതാണ് എയറോബിക് റെസ്പിറേഷൻ വായു ശ്വസനം എന്ന പേരിൽ അറിയപ്പെടും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വായു ശ്വസനം ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ
പുറത്തുപോകുന്ന വായുവിന്റെ അളവിനെ നമ്മൾ പറയുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. സാധാരണ ഉള്ള ശ്വസനമല്ല, ഗാഢമായി ഉച്ഛ്വസിച്ചതിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന വായുവിന്റെ അളവ്, അതാണ് വൈറ്റൽ കപ്പാസിറ്റി. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ ആണ്. എന്നാൽ സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? ഏകദേശം 3 ലിറ്റർ ആണ്. 4.5 ഉം 3ഉം. ഇനി സാധാരണ ശ്വസനം. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോളിയം. സാധാരണ ഗാഢതല്ല, സാധാരണ ഉള്ള ശ്വസനം. ടൈഡൽ വോളിയത്തിന്റെ അളവ് ഏകദേശം 1.5 ലിറ്റർ ആണ്. ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖം, പ്രത്യേകിച്ചും പുകവലിയാണ് ശ്വാസകോശത്തിന് ദോഷമുണ്ടാകുന്നത്. അപ്പൊ പുകവലി മൂലമുണ്ടാകുന്ന ശ്വാസകോശ തകരാറുകളാണ് താഴെ പറയുന്ന ഈ അസുഖങ്ങൾ: ശ്വാസകോശ അർബുദം, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, പക്ഷാഘാതം. അതിൽ എംഫിസീമയും ബ്രോങ്കൈറ്റിസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണിത്, ബ്രോങ്കൈറ്റിസ്. അതുപോലെ പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയുന്ന രോഗമാണിത്, എംഫിസീമ. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്, സ്പൈറോമീറ്റർ. ഇനി മറ്റു ജീവികളുടെ ശ്വസന അവയവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. മനുഷ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ്. മണ്ണിര തൊക്കാണ്, തൊക്കിലൂടെയാണ് മണ്ണിര ശ്വസിക്കുന്നത്. ഷഡ്പദം ട്രക്കിയ അല്ലെങ്കിൽ നാളികാജാലം. മത്സ്യം ഗിൽസ് അല്ലെങ്കിൽ ശകുലങ്ങൾ. സസ്യങ്ങൾ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. പക്ഷികൾ സസ്തനികൾ ഉരഗങ്ങൾ, അവരുടെ എല്ലാം ശ്വസന അവയവം എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. ചിലന്തി ബുക്ക, ബുക്ക് ലങ്സ്, ബുക്കല്ല ബുക്ക് ലങ്സ്. തവള തൊക്ക്, ശ്വാസകോശം, ശ്ലേഷ്മസ്തരം. അമീബ കോശസ്തരമാണ്, അമീബ കോശസ്തരം. പാറ്റ ട്രിക്കിയ അല്ലെങ്കിൽ നാളികാജാലം. തേൾ ബുക്ക് ലങ്സ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.